അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിയാണ്, പാഷൻ ഫ്രൂട്ട് വെച്ചുള്ളൊരു ചമ്മന്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഒരു വലിയ പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, ഒരു 6 ചെറിയ ഉള്ളി, അല്പം നമ്മുടെ എരിവ് അനുസരിച്ചിട്ടുള്ള മുളക്. ഞാൻ നല്ല കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും. ഇത്രയാണ് നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ. അതിന് തന്നെ ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് കൊണ്ട് സാധാരണയായിട്ട് ഒന്നുകിൽ നമ്മൾ ഷുഗർ ചേർത്ത് കഴിക്കും, അല്ല എങ്കിൽ ജ്യൂസ് അടിക്കും. ഇതിലേതെങ്കിലും ഒന്നാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചമ്മന്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ടിന്. ഷുഗറുള്ള ആളുകളൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല അടക്കം ഉപയോഗിക്കാം. ഇതിൻ്റെ ഇല നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ ഷുഗറ് കുറയും എന്നാണ് പറയുന്നത്. ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, മുളകുണ്ട്, പിന്നെ കറിവേപ്പിലയും ഉപ്പും. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പാഷൻ ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.